നമുക്ക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി മനു ഭരത് നമുക്കൊപ്പം ചേരുകയാണ്. മനു, അവിടെ വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായി, പല പ്രദേശങ്ങളിലും ആ രീതിയിലുള്ള ദുരിതം തുടരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ ആൾനാശം പോലും ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള അപകടങ്ങളാണോ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യുന്നത്? രേണുക, ഞാനിപ്പോൾ ഉള്ളത് ഈ കണ്ണൂരിൽ അമ്പായത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് പുറകിൽ കാണുന്ന ആ മലയിൽ നിന്നാണ് ഇന്ന് ഒരുപക്ഷെ കണ്ണൂരിലുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ഒന്നുണ്ടായത്. വീണ്ടും ഉരുൾപൊട്ടുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും മണ്ണ് ചെറിയ തോതിൽ ഒലിച്ചു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇന്ന് ഏതാണ്ട് 1000 ആളുകളാണ് കണ്ണൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്. ഇതിൽ 1100 പേരുണ്ട്. ഇരിട്ടി താലൂക്കിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. തളിപ്പറമ്പ് 2 ദുരിതാശ്വാസ ക്യാമ്പും തലശ്ശേരിയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിരിക്കുന്നു. ശിവപുരം വില്ലേജ് കുണ്ടപ്പെരിയാറിൽ 25 വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. രേണുക, ഇപ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നു. വീണ്ടും അവിടുന്ന് മണ്ണൊലിപ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ അമ്പായത്തോടിൽ ഉള്ള അമ്പായത്തോട് വനമേഖലയിൽ നിന്നാണ് അത് വരുന്നത്. ഈ വെള്ളം നേരെ ബാവലിപ്പുഴയിലേക്ക് ഒഴുകുകയും അതിനെ തുടർന്ന് ബാവലിപ്പുഴ പലയിടത്ത് ദിശ മാറി ഒഴുകുകയും കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് കൊട്ടിയൂർ മേഖലകളിൽ പൂർണ്ണമായും ഗതാഗത തടസ്സം ഉണ്ടായി. ഈ ഉരുൾ പൊട്ടിയ ഇടത്ത് തന്നെ വീണ്ടും വീണ്ടും ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ മേഖലയിലുണ്ടായി. കണ്ണവം വനമേഖലയിൽ 2 ഉരുൾപൊട്ടി. അമ്പായത്തോടിൽ നമുക്ക് ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. വീണ്ടും അവിടെ നിന്ന് മണ്ണ് ഒലിച്ച് ഒരു വീണ്ടും രണ്ടാമതൊരു ഉരുൾപൊട്ടലിൻ്റെ സൂചനകൾ നൽകുന്ന തരത്തിൽ മണ്ണൊലിച്ച് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആദ്യ തവണ ഈ ഉരുൾപൊട്ടിയപ്പോൾ ഈ വലിയ തോതിൽ വെള്ളം വരികയും പുഴയിലേക്ക് മണ്ണ് ശക്തമായി ചെന്ന് അടിക്കുകയും അങ്ങനെ പുഴ തന്നെ തടസ്സപ്പെട്ട് അതിൻ്റെ ദിശ മാറുന്ന ഒരു രീതിയുമാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഇതിൻ്റെ വനമേഖലയിൽ നിന്നാണ് ആദ്യം വലിയ ഉരുൾപൊട്ടലുണ്ടായത്. അവിടെ നിന്നാണ് ശക്തമായ ഒഴുക്കുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ മണ്ണൊലിപ്പ് വീണ്ടും ഈ പുഴയിലേക്ക് വരികയും ചെയ്യുന്നത്. ഇരിട്ടിയിലും രേണുക ഇതുപോലെ സമാനമായി ശക്തമായ മഴ തുടരുന്നു. നെടുംപൊയിൽ ശക്തമായ മഴയിൽ അവിടെ 29 ഒരു വീട് തകർന്നു. ഷിനോ ജോസഫിൻ്റെ വീടാണ് അവിടെ തകർന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ ഇരിട്ടി നേരമ്പോക്ക് റോഡിലും ശക്തമായ മണ്ണിടിച്ചൽ. 4 കുടുംബങ്ങൾ ആണ് അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ടി വന്നത്. PV ഭാസ്കരൻ എന്നൊരു മത്സ്യത്തൊഴിലാളി രാമന്തഴിപ്പുഴയിൽ വീട് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ട് മരണമടയുകയും ചെയ്തു. അങ്ങനെ കണ്ണൂരിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ദുരന്തങ്ങളുടെ വാർത്ത തന്നെയാണ് വരുന്നത്. രേണുക, ഈ ഉരുൾപൊട്ടൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവിടെ മണ്ണൊഴിച്ചൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ കൊട്ടിയൂരിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ക്യാമറയിലൂടെ കാണാൻ കഴിയും. ഇവിടെയാണ് വലിയ തോതിൽ വലിയ ശക്തിയോടുകൂടിയുള്ള ഒരുപക്ഷെ കണ്ണൂരിലുണ്ടായ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഏറ്റവും ശക്തിയായ ഉരുൾപൊട്ടലിൽ ഒന്നുണ്ടായ ആ വനമേഖലയ്ക്ക് സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മണ്ണൊലിച്ച് ആ പുഴയിലേക്ക് ഇപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനും കഴിയുന്നുണ്ട്. മനു, തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തവണ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് അടുത്ത് തന്നെയാണ് അല്ലെങ്കിൽ അതേ ഇടത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വലിയ ദുരിതം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് വലിയ ആൾവാസമില്ലാത്ത സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ആളുകളെ ബാധിക്കുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള നടപടികളും മുൻകരുതലുകളും ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടോ? രേണുക, ഈ കൊട്ടിയൂർ മേഖലയിൽ ഇതിനകം തന്നെ ഒരു ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ശ്രമം റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കൊട്ടിയൂരിൽ മന്നഞ്ചേരി LP സ്കൂളിലേക്കാണ് ആളുകളെ കൂട്ടമായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവിടേക്ക് ആളുകൾക്കുള്ള താമസ സൗകര്യവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇത് നൽകിയിട്ടുണ്ട്. ഇത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ വെള്ളം പൂർണ്ണമായും ഒലിച്ച് ഈ കൊട്ടിയൂർ ഭാഗത്തുകൂടി ഒഴുകുന്ന ബാവലിപ്പുഴയിലേക്ക് ചെന്ന് പതിക്കുകയാണ്. തുടർന്നാണ് ഈ ബാവലിപ്പുഴ പലയിടത്തും കരകവിഞ്ഞൊഴുകുകയും അത് ആളുകളുടെ വീടുകളിലേക്ക് ഇടിച്ചു കയറുകയും മണ്ണും വെള്ളവും ചേർന്ന ആളുകളുടെ വീടുകളിലേക്ക് ഇടിച്ചു കയറുന്നതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ആ പ്രദേശത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. അതിനെ തുടർന്നാണ് ആളുകൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പലയിടങ്ങളിലും ഈ വൈദ്യുതി പോസ്റ്റുകൾ
തകർന്നു വീഴുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം പലയിടത്തും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അത് നന്നാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഗതാഗതം തകരുമ്പോൾ തന്നെ അത് പുനഃസ്ഥാപിക്കാനുള്ള ദുരന്ത നിവാരണ സേന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നു. പക്ഷേ നിരന്തരമായ ഉരുൾപൊട്ടലും അല്ലെങ്കിൽ നിരന്തരമായ മണ്ണിടിച്ചിലും കണ്ണൂരിൻ്റെ ഈ മലയോര മേഖലയിൽ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മലയോര ഹൈവേയുടെ ഭാഗത്തു നിന്ന് ഹൈവേയിലേക്ക് ഗതാഗതം പലയിടങ്ങളിലും മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന മനു, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകൾ നേരത്തെ ചെന്നപ്പോയിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അമ്പായത്തോട് അവിടെ ഒരു തവണ ഉരുൾപൊട്ടിയ സ്ഥലത്ത് വീണ്ടും വീണ്ടും ഉരുൾപൊട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഉരുൾപൊട്ടൽ ഒരു വലിയ ഭീഷണിയായി തന്നെ ഈ മലയോര മേഖലകളിലൊക്കെ ഉണ്ട്. മറ്റ് കണ്ണൂരിന്റെ മറ്റു ഭാഗങ്ങളിലെ സാഹചര്യം എന്താണ്? രാവിലെ മുതൽ തന്നെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രദേശങ്ങൾ മറ്റുള്ള പ്രദേശങ്ങളിൽ മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? രേണുക, മഴ ഇടവിട്ട് തന്നെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. കണ്ണൂർ നഗരത്തിലും മഴ ഇടവിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കക്കാട് എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒരു പ്രദേശത്താണ് ഏറ്റവും അധികം വെള്ളം കയറിപ്പോകുന്നതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കക്കാട് ഭാഗത്ത് വെള്ളം ഉയർന്നതിനെ തുടർന്ന് ആ പ്രദേശത്തുള്ള ട്രാൻസ്ഫോർമറുകൾ എല്ലാം തന്നെ ഓഫ് ചെയ്താണ് KSEB വൻ ദുരന്തം ഒഴിവാക്കുന്നത്. അങ്ങനെ നഗരപ്രദേശങ്ങളിൽ ഇതുണ്ട്. ഒപ്പം തന്നെ തലശ്ശേരിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ. പക്ഷേ ഇന്നലെയോടുകൂടി അവിടെയും ശക്തമായ മഴ തന്നെയാണ് അവിടെ നിന്നും അവിടെയും ഉള്ളത്. അതുപോലെ തന്നെ പയ്യന്നൂർ മേഖലകളിലും ചെറിയ തോതിൽ മഴ ഉണ്ട്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ ഈ ശക്തമായ മഴ അതിനെ ബാധിച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഏറ്റവും ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഈ മലയോര പ്രദേശങ്ങൾ തന്നെയാണ്. കേളകം, കൊട്ടിയൂർ, അതുപോലെ ഇരിട്ടി മേഖലകൾ, അയ്യൻകുന്ന് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം തന്നെയാണ് ഏറ്റവും അധികം ശക്തമായ ഉരുൾപൊട്ടലും അതുപോലെ ഈ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നത്. ഈ അയ്യൻകുന്ന് പഞ്ചായത്തിലെ 5 കുന്നുകൾ ചേർന്ന ആ പഞ്ചായത്തിൽ 5 കുന്നിലും ഉരുൾപൊട്ടി എന്നുള്ളതാണ് അയ്യൻകുന്നിൽ ഉണ്ടായത്. അതുപോലെ നിരന്തരമായ ഉരുൾപൊട്ടൽ മലയോര മേഖലയിലെ സ്വൈര ജീവിതത്തെ തന്നെ എല്ലാ അർത്ഥത്തിലും ബാധിച്ചിരിക്കുന്നു. രേണുക, തീർച്ചയായും മനു, കൂടുതൽ മുൻകരുതലുകൾ എടുക്കുകയും അവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ കഴിയുകയും ചെയ്തതുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ പോലും ആൾനാശം റിപ്പോർട്ട് ചെയ്യാത്തത്. ആ രീതിയിലുള്ള മുൻകരുതലുകൾ അവിടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തിനോട് അടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളും ഈ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളതാണോ? അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികൾ ആ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഇതിനോടകം എടുത്തിട്ടുണ്ടോ? രേണുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നം, നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് ദുരന്ത നിവാരണ സേനയും മറ്റ് ജില്ലാ റവന്യൂ വകുപ്പും എല്ലാം തന്നെ ബോധവാന്മാരായിരുന്നു. കാരണം ഇത്തരമൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ പിന്നീട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള മരുന്ന്, മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു വലിയ പ്രയാസം ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്, ഈ ശക്തമായി ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഉരുൾപൊട്ടയെല്ലാം ചെന്നെത്തുന്നത് ഈ ബാവലി പുഴയിലേക്കാണ്. ഇത് ആണ് ചെന്ന് പിന്നെ വളംപട്ടണം പുഴയിലേക്കും മറ്റും ചെന്ന് പതിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ ശുദ്ധജല സ്രോതസ് തടസ്സപ്പെടുകയാണ്. കാരണം ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന പമ്പിംഗ് സ്റ്റേഷനിലേക്ക് ചളി അടിച്ചു കയറുന്നതിനെ തുടർന്ന് ആ തളിപ്പറമ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു 3 ദിവസത്തേക്ക് കുടിവെള്ള വിതരണം അത് വൃത്തിയാക്കുന്നത് വരെ സാധ്യമാകില്ല. അത്തരത്തിൽ കുടിവെള്ളം ബാധിക്കപ്പെടുന്നു, വൈദ്യുതി ബന്ധം ബാധിക്കപ്പെടുന്നു, ഇനി പകർച്ചവ്യാധികൾ ഉണ്ടായേക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ തീർച്ചയായും അതൊക്കെയാണ് കണ്ണൂർ നേരിടുന്ന പ്രതിസന്ധികൾ. ഈ ഘട്ടത്തിൽ മനുവാണ് അവിടെ നിന്നുമുള്ള ഒരു പൊതുചിത്രം, ഇന്ന് ഉച്ചവരെയുള്ള ഒരു പൊതുചിത്രം നൽകിയത്. അമ്പായത്തോട് മേഖലയിലാണ് മനു ഭരത്തുള്ളത്. അവിടെ ഒന്നിലേറെ തവണ ഉരുൾപൊട്ടലുണ്ടായി. ഒരു തവണ ഉണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടൽ, അതിനെക്കുറിച്ച് മനു ഭരത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് പിറകിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. പുറകിൽ കാണുന്ന ആ മലയിൽ നിന്നാണ് ഇന്ന് ഒരുപക്ഷെ കണ്ണൂരിലുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ഒന്നുണ്ടായത്. വീണ്ടും ഉരുൾപൊട്ടുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും മണ്ണ് ചെറിയ തോതിൽ ഒലിച്ചു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇന്ന് ഏതാണ്ട് 1000 ആളുകളാണ് കണ്ണൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്.
ഇതിൽ 1100 പേരുണ്ട്. ഇരിട്ടി താലൂക്കിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. തളിപ്പറമ്പ് 2 ദുരിതാശ്വാസ ക്യാമ്പും തലശ്ശേരിയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിരിക്കുന്നു. ശിവപുരം വില്ലേജ് കുണ്ടപ്പെരിയാറിൽ 25 വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നു. വീണ്ടും അവിടുന്ന് മണ്ണൊലിപ്പിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ അമ്പായത്തോടിൽ ഉള്ള അമ്പായത്തോട് വനമേഖലയിൽ നിന്നാണ് അത് വരുന്നത്. ഈ വെള്ളം നേരെ ബാവലിപ്പുഴയിലേക്ക് ഒഴുകുകയും അതിനെ തുടർന്ന് ബാവലിപ്പുഴ പലയിടത്ത് ദിശ മാറി ഒഴുകുകയും കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് കൊട്ടിയൂർ മേഖലകളിൽ പൂർണ്ണമായും ഗതാഗത തടസ്സം ഉണ്ടായി. ഈ ഉരുൾ പൊട്ടിയ ഇടത്ത് തന്നെ വീണ്ടും വീണ്ടും ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ മേഖലയിലുണ്ടായി. കണ്ണവം വനമേഖലയിൽ 2 തവണ ഉരുൾപൊട്ടി. അമ്പായത്തോടിൽ നമുക്ക് ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. വീണ്ടും അവിടെ നിന്ന് മണ്ണ് ഒലിച്ച് ഒരു വീണ്ടും രണ്ടാമതൊരു ഉരുൾപൊട്ടലിൻ്റെ സൂചനകൾ നൽകുന്ന തരത്തിൽ മണ്ണൊലിച്ച് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആദ്യ തവണ ഈ ഉരുൾപൊട്ടിയപ്പോൾ വലിയ തോതിൽ വെള്ളം വരികയും പുഴയിലേക്ക് മണ്ണ് ശക്തമായി ചെന്ന് അടിക്കുകയും അങ്ങനെ പുഴ തന്നെ തടസ്സപ്പെട്ട് അതിൻ്റെ ദിശ മാറുന്ന ഒരു രീതിയുമാണ് ഉണ്ടായത്. മനോഭരത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ വീണ്ടും ഉരുൾപൊട്ടിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.